ഒടുവിൽ ഉണ്ണിമുകുന്ദൻ പ്രധാന വേഷത്തിലെത്തിയ മാളികപ്പുറം അങ്ങനെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. 100 കോടി ക്ലബിൽ മാളികപ്പുറം ഇടം പിടിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ കുരുപൊട്ടുന്ന ഒരു ലോഡ് ടീംസ് ഉണ്ട് കേരളത്തിൽ. മാളികപ്പുറം ഇറങ്ങിയതു മുതൽ ഇവരുടെയെല്ലാം പ്രധാന ടാർഗറ്റായിരുന്നു ഉണ്ണിമുകുന്ദൻ. ഉണ്ണിമുകുന്ദനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പല കഥകളും മാളികപ്പുറത്തിനെതിരെ പടച്ചുവിട്ടത്. മാളികപ്പുറം കാണാൻ സ്ത്രീകൾ വരുന്ന തിയേറ്ററിൽ സ്ത്രീകളെ വയസ്സ് നോക്കിയാണ് കയറ്റിവിടുന്നത് എന്നുപോലും പറഞ്ഞു പരത്തി. അവസാനം ഉണ്ണിമുകുന്ദൻ കുഴിമന്തി കഴിക്കുന്നു എന്നുള്ള പ്രചാരണമായി. എല്ലാത്തിനും അവസാനമാണ് സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന പ്രമുഖ യൂട്യൂബറും ഉണ്ണിമുകുന്ദനുമായുള്ള സംഭാഷണം പുറത്തുവന്നത്. എന്തായാലും ഉണ്ണിമുകുന്ദൻ്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും ഉണ്ണിമുകുന്ദന് മറ്റൊരു നടന്മാരും നേരിടേണ്ടി വരാത്ത തരത്തിലുള്ള വിവാദങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. മേപ്പടിയാൻ ഇറങ്ങിയപ്പോഴും ഉണ്ണിമുകുന്ദനെ സാമൂഹ മാധ്യമങ്ങളിൽ ഇടത് ഇക്കോസിസ്റ്റം വേട്ടയാടിയിരുന്നു. സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നു എന്നുള്ളതായിരുന്നു അന്ന് ഉണ്ണിമുകുന്ദന് നേരെ ഇവർ കണ്ടെത്തിയ പാതകമെന്ന് പറയുന്നത്. അതിനുശേഷം ഷെഫീഖിൻ്റെ സന്തോഷമെത്തി. ആ സിനിമ എത്തിയപ്പോൾ എവിടെ നിന്നില്ലാതെ ബാലയുടെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷേ ഉണ്ണിമുകുന്ദൻ തെളിവുകളുമായി എത്തിയതിനു പിന്നാലെ ബാലയുടെ വിവാദം നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയി. എല്ലാത്തിനും അവസാനമാണ് മാളികപ്പുറം എന്ന സിനിമ ഇറങ്ങിയത്. ഇതൊരു ഭക്തിപ്പടമായിരിക്കും എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാനായിരുന്നു ഇവറ്റകളുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റാത്ത രീതിയിൽ മാളികപ്പുറം പ്രേക്ഷകർ ഏറ്റെടുത്തതോടെയാണ് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ഇവർ തുടങ്ങിയത്. അതിനെയും പിന്നിട്ടുകൊണ്ട് 5 കോടി ക്ലബിലും 10 കോടി ക്ലബിലും 25 കോടി ക്ലബിലും 50 കോടി ക്ലബിലും മാളികപ്പുറം ഇടം നേടി. 50 കോടി ക്ലബിൽ മാളികപ്പുറം ഇടം നേടിയപ്പോഴാണ് അത് തെലുങ്കിലും തമിഴിലുമൊക്കെ റിലീസ് ചെയ്തത്. അവിടെയും നല്ല രീതിയിൽ ചിത്രം ഓടി. ഒടുവിലിപ്പോൾ 100 കോടി ക്ലബിൽ ചിത്രം എത്തി നിൽക്കുകയാണ്. തെലുങ്കിലടക്കം അല്ലു അർജുൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ചിത്രം വിതരണത്തിനെത്തിച്ചത് എന്നും നമുക്കറിയാം. സിനിമയുടെ ആഗോള കളക്ഷനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 40 ദിവസം കൊണ്ടാണ് ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത് എന്നും നമുക്കറിയാം. 1 മാസം പിന്നിട്ടപ്പോൾ പോലും ചിത്രം ഗംഭീര അഭിപ്രായങ്ങളുമാണ് തിയേറ്ററിൽ ഓടിത്തിമിർത്തത്. ആദ്യം വളരെ കുറച്ച് സ്ക്രീനുകളിൽ വന്ന ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തതിനു പിന്നാലെ സ്ക്രീൻ കൗണ്ട് കൂട്ടുകയായിരുന്നു. കേരളത്തിന് പുറത്തും ഹൗസ്ഫുൾ ഷോകളുമായാണ് ചിത്രം കയ്യടി നേടുന്നത്. December 30 തിയേറ്ററുകളിലെത്തിയ ചിത്രം 34-ാം ദിവസം പിന്നിടുമ്പോൾ പോലും കേരളത്തിൽ മാത്രം 300-ലധികം ഷോകളാണ് പല തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചിരുന്നത്. വിജയുടെ വാരിസും അജിത്തിൻ്റെ തുനിവും എന്നിങ്ങനെയുള്ള വമ്പൻ ചിത്രങ്ങൾക്ക് മുന്നിലും മാളികപ്പുറം അടിപതറാതെ പിടിച്ചു നിന്നു. മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രം വന്നപ്പോഴും മാളികപ്പുറത്തിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. മോഹൻലാലിൻ്റെ എലവും പിന്നെ വാഷൗട്ടായി പോയതുകൊണ്ട് കുഴപ്പവുമില്ല. ഷാരൂഖ് ഖാൻ്റെ 10 എന്നീ ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തിയിട്ടും നിറഞ്ഞ സദസ്സിൽ മാളികപ്പുറം മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. കൊച്ചി സിറ്റിയിൽ 56 ഷോകളും തിരുവനന്തപുരം സിറ്റിയിൽ 68 ഷോകളും 34-ാം ദിവസവും മാളികപ്പുറം കളിച്ചിട്ടുണ്ട്. തൃശൂർ സിറ്റിയിൽ ചിത്രത്തിന് 42 ഷോസാണ് 34-ാം ദിവസത്തിൽ കളിച്ചത്. തിയേറ്ററിലിറങ്ങി 34-ാം ദിവസവും ഒരു ചിത്രത്തിന് 300-ലധികം ഷോകൾ കളിക്കുന്നത്, അവധി ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ ലഭിക്കുന്നതും മലയാള സിനിമാ മേഖലയിൽ അപൂർവമാണ് എന്നും നമുക്കറിയാം. ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവും താരത്തിൻ്റെ ആദ്യ 100 കോടി ചിത്രവുമാണ് മാളികപ്പുറം. അതേസമയം മാളികപ്പുറത്തിൻ്റെ ഈ വിജയം വലിയ രീതിയിൽ ആഘോഷിക്കാനൊരുങ്ങുകയാണ് ഉണ്ണിമുകുന്ദനും ടീമും. എങ്ങനെയാണെന്നല്ലേ, മാളികപ്പുറം സിനിമയുടെ വിജയം ക്യാൻസർ രോഗികൾക്കൊപ്പമായിരിക്കും ഉണ്ണിമുകുന്ദൻ ആഘോഷിക്കുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിനിമയുടെ വിജയം വ്യത്യസ്തമായി ആഘോഷിക്കാൻ ഒരു ടീം ഒരുങ്ങുന്നത്. സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായി ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള സഹായ പദ്ധതി നടപ്പിലാക്കുമെന്ന് മാളികപ്പുറം ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ നടൻ ഉണ്ണിമുകുന്ദൻ അറിയിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗനിർണയ ചികിത്സാ പദ്ധതികൾ 15 വയസ്സിന് താഴെയുള്ള നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, മുതിർന്ന പൗരന്മാർക്ക് ക്യാൻസർ ചികിത്സയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള മുൻഗണനാ കാർഡ്, റേഡിയേഷൻ തെറാപ്പിക്ക് 50% ഇളവ്, റോബോട്ടിക് ഓങ്കോ സർജറി, ഓർത്തോ ഓങ്കോ സർജറി ഉൾപ്പെടെയുള്ള അർബുദ ശസ്ത്രക്രിയകൾക്ക് പ്രത്യേക ഇളവുകൾ എന്നിവയാണ് മാളികപ്പുറം ടീം നൽകാൻ ഒരുങ്ങുന്നത്. ഇങ്ങനെയാണ് അവർ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുതിർന്നവർക്കുള്ള പദ്ധതി പ്രഖ്യാപനം ഉടൻ നടൻ ഉണ്ണിമുകുന്ദനും കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതി പ്രഖ്യാപനം ബാലതാരങ്ങളായ ദേവനന്ദയും ശ്രീപത്തും ചേർന്ന് നിർവഹിക്കാനൊരുങ്ങുകയാണ്.